ഇഡി പുറത്ത് വിട്ട രേഖ, രഹസ്യ രേഖയൊന്നുമല്ല, എത്രയോ നാളായി പബ്ലിക് ഡൊമൈനിലുള്ളതാണ്, നിയമസഭയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. ആ രേഖയിൽ നിന്ന് എന്ത് നിയമലംഘനമോ പുറത്തു വരുന്നു. ഞങ്ങളുടെ വാദം മസാല ബോണ്ട് ഇറക്കിയിട്ടില്ലെന്നല്ല, ഇറക്കിയത് നിയമപരമായിട്ടാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിന് അനുമതി നൽകേണ്ടത്. റിസർവ് ബാങ്ക് തന്നെ കോടതിയിൽ അഫിഡവിറ്റ് നൽകിയിട്ടുണ്ടല്ലോ വിശദമായിട്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത്, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾ അർഹതയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. കിഫ്ബിക്ക് NOC നൽകിയിട്ടുണ്ട്, കിഫ്ബിക്ക് രജിസ്ട്രേഷൻ നമ്പർ നൽകിയിട്ടുണ്ട് മസാല ബോണ്ട് ഇറക്കാൻ. അപ്പോ RBI പറയുന്ന എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട എന്ത് നിയമലംഘനം നടന്നതെന്ന് പറയേണ്ടത് ED. നിയമലംഘനം ഇന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മൾ സഹകരിക്കും. പക്ഷെ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ സഹകരിക്കില്ല. കാരണം അത് കോടതി വിധിയുടെ അന്തസ്സത്തക്കെതിരാണ്. കോടതി പറഞ്ഞത് അത്തരത്തിലുള്ള റോവിംഗ് അന്വേഷണങ്ങൾ, അത് വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നിട്ടുള്ളത്, അത് അനുവദനീയമല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അയച്ച സമൻസ് എല്ലാം പിൻവലിച്ചില്ലേ? 4 സമൻസ് അയക്കുമെന്ന് പറയുമ്പോഴേ ആദ്യ ആഴ്ച 2 എണ്ണം പിൻവലിക്കേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാ? കോടതി വിധി അതായിരുന്നു. ഇപ്പൊ എന്റെ വാദം എന്താണോ കോടതി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് ആ തെറ്റ് വീണ്ടും ED ആവർത്തിക്കുകയാണ്. കിഫ്ബി ഇതിനകം തന്നെ ഇതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോയിട്ടുണ്ട്. ED ഇത് തുടർന്നു കഴിഞ്ഞാൽ ഞാനും കോടതി സംരക്ഷണം ആവശ്യപ്പെടും. ഇതിലെ മസാല ബോണ്ട് ഇറക്കിയതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലെന്നൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ സമയത്ത് കിഫ്ബി ബോർഡിന്റെ വൈസ് ചെയർമാനാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ 2 പദവികളും എക്സ് ഒഫീഷ്യോണ്. ഞാൻ മന്ത്രിയായതുകൊണ്ട് ആയിരിക്കുന്നതാണ്. മന്ത്രിസ്ഥാനത്തുനിന്ന് മാറിയപ്പോൾ ആ സ്ഥാനവും പോയി. അതുകൊണ്ട് ഇതിന്റെ മറ്റ് രേഖകളൊന്നും എൻ്റെ കയ്യിലില്ല, എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനും കഴിയില്ല. നിയമലംഘനം എന്ത് ഇങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും എന്നാ കഴിയുന്ന വിസ്തീർണം കൊടുക്കാം. ഇനി ആ രേഖ ED കാണിച്ചത് എന്താ വിസ്തീരിക്കുന്നത്? 1, കിഫ്ബി ബോർഡ് ആരെങ്കിലും ഒരു മന്ത്രി പറഞ്ഞാൽ ചെയ്യണ ഒരു വേദിയല്ല. സ്വതന്ത്രമായിട്ട് നിർഭയം ചർച്ച ചെയ്യുകയും പ്രൊഫഷണലായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു സമിതിയാണ്. അതല്ലേ കാണിക്കുന്നു? ഉദ്യോഗസ്ഥർ പോലും വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. അതാണെന്ന്, അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണലായിട്ടുള്ള തീരുമാനമെടുക്കും. അതുകൊണ്ട് അതെന്തോ വലിയ അപരാധമോടെ നടന്നിരിക്കുന്നു. ആരോ 2 ഉദ്യോഗസ്ഥരെ എതിർത്തു, അതെ അഭിപ്രായം അവരുടെ ഉണ്ട്. അവരുടെ അഭിപ്രായമല്ലല്ലോ ബാക്കിയുള്ള അംഗങ്ങൾക്ക്. അവരെല്ലാം ഉയർന്ന ബാങ്കിങ് മേധാവികളും ധനകാര്യ വിദഗ്ധരുമാണ്. അവര് പറഞ്ഞു 2 കാര്യങ്ങൾ, അത് ഞാനും എടുത്തു പറഞ്ഞിട്ടുണ്ട്. 1, ഇതൊരു അധികം കുഞ്ഞ പലിശയല്ല, ഇത് സർക്കാർ വായ്പ എടുക്കുന്ന പലിശയായിട്ട് കണക്കാക്കാൻ പാടില്ല. SLR ബോണ്ടിന് 7% 8% കിട്ടും. ഇന്ത്യ ഗവൺമെന്റ് സെക്യൂരിറ്റി കഴിഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ള ഇത് SLR ബോണ്ടാണ്. അത് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന 7-8%. എന്നാൽ കിഫ്ബി കൂടുതൽ വായ്പ എടുക്കാൻ വേണ്ടി കൊട്ടേഷൻ വിളിച്ചു.
10.15 കിട്ടിയത്. അതിനൊക്കെ താഴെയാ മസാല പോണ്. അമരാവതി ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി, അവര് ടെൻഡർ വിളിച്ചു. അതിന് കൊടുക്കേണ്ടി വന്നത് 10.23. ആനക്കാളത്രയാണ് ഗിഫ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ പലിശ കുറവാ, പലിശ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളവിടെ പരിശോധിച്ചൊരു കാര്യം, ഡോളർ റേറ്റ് ഡോളറിൽ വായ്പ എടുക്കുന്നത് രൂപയിലാണ്. രൂപയെ തിരിച്ചു കൊടുത്താൽ മതി. ഡോളറിൽ വായ്പ എടുക്കുമ്പോൾ എത്ര പലിശ കൊടുക്കേണ്ടി വരും, അത് ഹെഡ്ജ് ചെയ്യാം. വിനിമയ നിരക്ക് കുറയുമ്പോൾ ഹെഡ്ജ് ചെയ്യണം. ഹെഡ്ജിങ് റേറ്റും കൂടി കൂട്ടുമ്പോൾ കിഫ്ബിയുടെ വായ്പ പലിശയേക്കാൾ ഉയർന്നതാണ്. ഒരു കമ്പനിയല്ല, ഒരു ഡസൻ കമ്പനിയുടെ കണക്കാണ് അവിടെ പരിശോധിച്ചതായിട്ട് എൻ്റെ ഓർമ്മ. എല്ലാത്തിനുപരിയെ കിഫ്ബി 2,000 കോടി വായ്പ എടുക്കുന്ന സ്ഥാപനമല്ല, 80,000 കോടി രൂപയുടെ പ്രൊജക്റ്റിൽ ഏറ്റെടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരും വായ്പ. അതിന് സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി ആശ്രയിച്ചിരിക്കും, ആൾക്കാർ തരുമോ ഇല്ല എന്നുള്ളത്. അപ്പൊ അതിന് ക്രെഡിബിലിറ്റി എങ്ങനെയാ? ദാ ഏറ്റവും സങ്കീർണവും ഏറ്റവും പ്രയാസം വായ്പ എടുക്കുന്നതിനുള്ള ഒരു ബോണ്ടാണ് ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്സ്.